നമസ്കാരം. ബിലീവേഴ്സ് ചേർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് നാം തുടരുന്നത്. സാമൂഹികമായ ചില സാഹചര്യങ്ങളിൽ അമിതമായി ഉത്കണ്ഠ കാണിക്കുന്ന പല വ്യക്തികളെയും നാം ഇന്ന് കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഉത്കണ്ഠയ്ക്ക് കാരണം എന്താണ് എന്ന് നാം ഇന്ന് കേൾക്കാൻ പോകുന്നത് ബിലീവേഴ്സ് ചേർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ ജയകോ പൗലോസിൽ നിന്നാണ്. ഡോക്ടറെ, ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് ബിലീവേഴ്സ് ചേർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ചീഫ് നഴ്സിംഗ് ഓഫീസറായ ശ്രീമതി മിനിയാണ്. മാഡത്തിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങളുമായി പ്രേക്ഷകർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അത് കേട്ടതിന് ശേഷം ചർച്ചയിലേക്ക് മടങ്ങി വരാം. ഡോക്ടറെ, എനിക്ക് ഡോക്ടറോട് സംശയം ചോദിക്കാനുണ്ട്. സാധാരണ ജനങ്ങളിൽ ഉത്കണ്ഠ കാണാറുണ്ട്, അത് ഭയത്തിൽ നിന്നാണോ അതോ അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്നാണോ ഉണ്ടാകാറുള്ളത്? ദയവായി എനിക്കൊന്ന് പറഞ്ഞു തരിക. ഡോക്ടർ, പലപ്പോഴും നമ്മൾ നമ്മുടെ സമൂഹത്തിൽ പല വ്യക്തികളെയും കാണാറുണ്ട്. അവർക്ക് ഇടപഴകാനുള്ള ഒരു ബുദ്ധിമുട്ട്, എന്തൊരു സാഹചര്യം വന്നാലും ഒരു പേടി അല്ലെങ്കിൽ ഒരു ആദി കാണാറുണ്ട്. അതിനെ എന്താണ് നമ്മൾ മെഡിക്കൽ ഭാഷയിൽ അതിനെ എന്താണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടുണ്ടാകുന്നു? മേഡം, ഇപ്പം പറയുന്നത് ഈ സാമൂഹിക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളായിട്ട് ഇടപെടുമ്പോൾ ഉള്ള ഒരു പകപ്പ്, ഒരു ഭയം. അതിന് നമ്മൾ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് സോഷ്യൽ സിറ്റുവേഷൻസിലുള്ള അമിതമായിട്ടുള്ള ഉത്കണ്ഠ. പക്ഷേ ഇത് ഈ സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ മാത്രം അത് ഒതുങ്ങുന്നില്ല. ഈ വ്യക്തികൾക്ക് ഇതുകൊണ്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ഉദാഹരണത്തിന്, ഒരു സദസ്സിൽ ചെല്ലുമ്പോൾ ആളുകൾ എന്നെ എങ്ങനെ കാണുന്നു, ഞാൻ എന്തെങ്കിലും അബദ്ധം കാണിക്കുമോ, അത് കാരണം നാണക്കേടുണ്ടാകുമോ. അതുകൊണ്ട് ഒരു സദസ്സിൽ ചെല്ലുമ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്വയം നിയന്ത്രിച്ച് നിൽക്കും, അധികം സംസാരിക്കത്തില്ല, മുഖത്ത് വലിയ എക്സ്പ്രഷനൊന്നും വരത്തില്ല, മനസ്സിൽ പിടിച്ചിരിക്കും, എല്ലാവരും എന്നെ ശ്രദ്ധിക്കും എന്നുള്ളൊരു ഭയം. ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ ചിലപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചു പോകും. അപ്പോൾ വ്യക്തി വിചാരിക്കുന്നത് എന്താ, എനിക്കെന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. ശരിക്കും അയാൾക്ക് കുഴപ്പമുള്ളതുകൊണ്ടല്ല, പുള്ളി കുഴപ്പം വരാതിരിക്കാനായിട്ട് സ്വയം പിടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. പക്ഷെ വ്യക്തി അതറിയുന്നില്ല. അതുകൊണ്ട് അടുത്ത സദസ് വരുമ്പോൾ ഇതേ ഭയം കുറച്ചുകൂടെ കൂടുതലായിട്ട് വരും. കൂടാതെ ഈ വ്യക്തിക്ക് ആ വ്യക്തിയെക്കുറിച്ച് തന്നെയുള്ള മതിപ്പ് കുറവായിരിക്കും. എനിക്ക് കഴിവില്ല, അതുകൊണ്ടാണ് ആളുകൾ എന്നെ ശ്രദ്ധിക്കാതെ. അപ്പോൾ സമൂഹത്തിൽ നിന്നൊരു ഉൾവലിയൽ വരും. കഴിവുള്ള ആളായിരിക്കും, കഴിവ് വെളിവരാൻ പറ്റത്തില്ല, ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റത്തില്ല. ഈ ഉൾവലിഞ്ഞ് ഉൾവലിഞ്ഞ് സ്വന്തം ഒരു ലോകത്തോട്ട് പോകും. അതുകൊണ്ട് ന്യായമായിട്ടും ആ വ്യക്തി സജീവമായി പ്രവർത്തിക്കേണ്ട മേഖലകൾ, ആ വ്യക്തിക്ക് ഉണ്ടാവേണ്ട ജീവിതത്തിൽ ഉണ്ടാവേണ്ട ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഗ്രേസും ജോബിലുണ്ടാവേണ്ട സുഖങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ല. ആ വ്യക്തിക്കും ചുറ്റുമുള്ള പിന്നെ ഫ്രണ്ട്സും വളരെ കുറവായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, എന്ത് ടെൻഷൻ വരുമ്പോഴും നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ സൗഹൃദ വലയാണ്. ഈ വ്യക്തിക്ക് അങ്ങോട്ട് പോയി പരിചയപ്പെടുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തന്നെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല എന്നൊരു വിചാരമാണുള്ളത്. അപ്പോൾ എന്ത് ടെൻഷൻ വന്നാലും ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ഫ്രണ്ട്സ് ഇല്ലാത്ത ഭയങ്കര ഉണ്ടാകാറില്ല. അപ്പോൾ ഈ സമ്മർദ്ദങ്ങളെ താങ്ങാനുള്ള ഒരു കഴിവ് ഈ വ്യക്തിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ ചെറിയൊരു പതിപ്പായിരിക്കും അല്ലെ സഭാകമ്പം എന്ന് പറയുന്നത്? കുട്ടികൾക്ക് അല്ലെങ്കിൽ വലിയവർക്ക് പോലും ഒരു ഒരു പബ്ലിക്കിൽ ചെന്ന് ഒരു കാര്യം അവതരിപ്പിക്കാനുള്ള ഒരു പക്ഷേ അറിവ് ഒരുപാട് ഉണ്ടാകാം, പക്ഷേ അത് ഫലിപ്പിക്കാൻ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഒരു പേടി. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ചില വീടുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു കുട്ടി അകത്തൊരു മുറിയിലിരിക്കും, പലതവണ പേരൻസ് വിളിക്കും, ഒന്ന് വെളിയിൽ വരൂ, ഗസ്റ്റിനെ ഒന്ന് കാണൂ, പക്ഷെ ആ കുട്ടി അതിന് കൂട്ടാക്കില്ല അല്ലേ? ഇതെല്ലാം ഇതിന്റെ വകഭേദം. സഭാകമ്പം ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ വ്യക്തികൾക്ക് ഒരിക്കലും ഒരു സ്റ്റേജിൽ പോയി പെർഫോം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ക്ലാസ്സിൽ തന്നെ പലപ്പോഴും നമുക്ക് കാണുന്ന പേഷ്യൻസിലുള്ള ഒരിതാണ്, ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റത്തില്ല, എണീറ്റ് നിന്നിട്ടൊന്നും വെളി വരത്തില്ല, പക്ഷെ ഉത്തരം അറിയായിരിക്കും. അടുത്തുള്ള കുട്ടിക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കും, സ്വയം പറ്റത്തില്ല. അപ്പോൾ പലപ്പോഴും ടീച്ചർമാരുടെ സൈഡിൽ നിന്ന് ഇത് കാണുമ്പോഴത്തേക്കും പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവന് അറിഞ്ഞു, ശ്രദ്ധിക്കുന്നില്ല, ഉഴപ്പാണ്, ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള പ്രതികരണം കിട്ടും. ഒന്നാമതേ വ്യക്തിക്ക് സ്വന്തമായിട്ടുള്ള കഴിവിലൊരു മതിപ്പില്ല, തന്നെക്കുറിച്ചൊരു വിലയിരുത്തലില്ല, മോശമാണെന്നുള്ള അഭിപ്രായം.
ഇങ്ങനെയുള്ള പ്രതികരണം കൂടെ കിട്ടിക്കഴിക്കുമ്പോഴത്തേക്കും ഈ പ്രശ്നം വളരെ കൂടും. എന്നിട്ട് ആ സ്കൂളിൽ തന്നെ പോവാത്ത കുട്ടികളുണ്ട്, എനിക്ക് സ്കൂളിൽ പോകാൻ വയ്യ, അവിടെ ആർക്കും തന്നെ ഇഷ്ടമല്ല, എനിക്ക് ഈ ടെൻഷൻ ഒന്നും സഹിക്കാൻ വയ്യ, സ്കൂളിൽ നിന്ന് മാറി പഠനം ഒഴിഞ്ഞു പോകുന്ന അവസരം വരെയുണ്ട്. നമ്മളിപ്പോൾ പൊതുവേ കാണുന്ന പേരൻസ് എന്ന് പറയുന്നത് ഭയങ്കര അമിതമായ ഒരു ഉത്കണ്ഠ കുട്ടിയെക്കുറിച്ചുള്ളവരും എൻ്റെ മകൻ കൃഷ്ണനുണ്ണി കൃഷ്ണാട്ടത്തിന് പോകണം എന്ന് പറഞ്ഞ ഉള്ള പേരൻസ് ആണുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പേരൻസ് കൂടുതൽ പുഷ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഈ അവസ്ഥ കൂടുതൽ വഷളാവുകയാണോ, അതോ കുട്ടിക്ക് ഒരു എൻകറേജ്മെൻ്റ് ആണോ, അത് എത്തരത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇത്തരത്തിൽ? ഈ ഇപ്പോൾ ഈ സഭാകമ്പം, സ്റ്റേജ് ഫ്രൈറ്റും സോഷ്യൽ ആങ്സൈറ്റി, ഈ സാമൂഹികമായിട്ട് ഇടപെടുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന അമിത ഉത്കണ്ഠ, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് പെട്ടെന്ന് ഒരു സ്റ്റേജിലോട്ട് ഇട്ടുകൊണ്ട് മാറത്തില്ല. ഇപ്പോൾ നീന്തൽ അറിയാത്ത ഒരാളെ പിടിച്ച് നമ്മൾ വെള്ളത്തിലിടുകയാണെങ്കിൽ തട്ടി 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 നീന്തൽ പഠിക്കുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ലല്ലോ. നീന്തൽ പഠിപ്പിച്ചിട്ടാണ് ഇറക്കേണ്ടത്. അതേപോലെ അവർക്ക് ഭയങ്കര ഉത്കണ്ഠയായിരിക്കും. അതുമാത്രമല്ല ആ സമയത്ത് ഉണ്ടാകുന്ന പ്രതികരണം അവരെ ബാധിക്കാം, വിഷാദം അവസ്ഥയിലോട്ട് വരാം, ഇത് പിന്നെ ഒരിക്കലും വെളിയിറങ്ങത്തില്ല എന്ന് ആ കുട്ടി തീരുമാനിക്കാം. അപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി ഇങ്ങനെ സ്റ്റേജ് ഫ്രൈറ്റ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കുട്ടിയുടെ മനസ്സിൽ കൂടെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അതൊക്കെ എന്തുകൊണ്ട് ഇത് വരുന്നു, ഒരു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് എടുക്കുന്നു, അവനോട് സംസാരിക്കുന്നു, മതിപ്പ് കുറവുണ്ട്, അവൻ അവനെ കാണുന്ന രീതി വ്യത്യാസമുണ്ട്, അത് പതുക്കെ മാറ്റിയെടുക്കുക, അവന് ആത്മവിശ്വാസം ഉണ്ടാക്കുക, എന്നിട്ട് മാത്രം പെട്ടെന്ന് അവനെ ഏതെങ്കിലും ഒരു സ്റ്റേജിലോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അല്ല, പെട്ടെന്ന് അവനെ സ്റ്റേജിലോട്ട് വലിച്ചെറിയുന്നതുകൊണ്ട് ഇതങ്ങ് പെട്ടെന്ന് മാഞ്ഞു പോകുമെന്ന് വിചാരിക്കുന്ന തെറ്റാണ്. അത് ഭയങ്കര ഒരു കുട്ടിക്ക് വല്ലാത്തൊരു അനുഭവം ഉണ്ടാകുന്നു, വല്ലാത്തൊരു അനുഭവം. നമ്മൾ മുമ്പേ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു. ഇപ്പം ചിലപ്പോൾ ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടോ കൗൺസിൽ ചെയ്യുന്നതുകൊണ്ടോ ആയിരിക്കുമല്ലോ അതിൻ്റെ റിലീഫ് വരുന്നത്, അല്ലെ ഒരു റിസൾട്ട് വരുന്നത്. പേരൻസിൻ്റെ അപ്ബ്രിങ്ങിങ്, ഡോക്ടർ പറഞ്ഞതുപോലെ എക്സ്പെക്റ്റേഷൻ ഫ്രം ദ ചൈൽഡ്, ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കാര്യത്തിനോടായിരിക്കും പേരൻസിന് ഇൻട്രസ്റ്റ്. അത് എൻ്റെ കുട്ടിക്ക് ചിലപ്പോൾ എൻജിനീയർ ആകണം, പക്ഷേ പേരൻസിന് ഈ കുട്ടി വളർന്നൊരു ഡോക്ടറാകണം. അപ്പോൾ അങ്ങനത്തെ പ്രഷർ വരുന്നു. അതുപോലെ എക്സ്പെക്റ്റേഷൻസ് കുഞ്ഞുങ്ങളിൽ നിന്ന്, ഞാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടാഞ്ഞ ഒരു കാര്യം എൻ്റെ കുട്ടി അത് ചെയ്യണം, അങ്ങനെ വരുന്നുണ്ടെയാണ് ഈ പ്രഷർ വരുന്നത്. ആൻഡ് വെൻ ദേ ഡോണ്ട് മീറ്റ് ഇറ്റ്, അവർ സിബ്ലിങ്സ് തമ്മിൽ, മക്കൾ തമ്മിൽ ഇന്നയാളിത് ചെയ്യുന്നു അല്ലെ കമ്പാരിസൺ, ഇത് വരുന്നുണ്ടേ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഒത്തിരി കൂടും. അപ്പോൾ ഇങ്ങനത്തെ പേരൻസിനുള്ള കൗൺസിലിംഗ് നമ്മുടെ അടുത്ത് വരുമ്പോൾ കൊടുക്കാറുണ്ടോ ഡോക്ടർ? ഉണ്ട്. ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് ഇതിനെ തിരിച്ചറിയുക. കുട്ടി മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇപ്പോൾ കുട്ടി ഒരു സദസ്സിൽ പെർഫോം ചെയ്യുന്നില്ല, ഉടനെ പേരൻസ് അവനെ കുറ്റം പറയുന്നു, എന്നെ കൊണ്ട് ഒന്നിനും കൂടുതലില്ല, അപ്പുറത്തെ വീട്ടിലാൾ എന്ത് മനോഹരമായി ചെയ്യുന്നു, മനഃപൂർവ്വം. ഞാൻ ചില പേരൻസ് പറയും ഞങ്ങളെ കൊച്ചാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, ഞങ്ങളോടുള്ള ദേഷ്യം തീർക്കുകയാണോ, ഇതൊക്കെ മടിയാണ്. ശരിക്കും ഇതൊന്നും അല്ല. ഇപ്പോൾ സഭാകമ്പം ഉള്ള ഒരു വ്യക്തിക്ക് ആ കുട്ടിക്ക് തന്നെ സഹായിക്കാൻ പറ്റത്തില്ല, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അത് മനസ്സിലാക്കി വേണം പെരുമാറാൻ. പിന്നെയുള്ള ഒരു കാര്യം, നമ്മൾ കുട്ടികളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? നമ്മൾ കുട്ടികൾക്ക് ശരിക്കും കോൺഫിഡൻസ് കിട്ടുന്നത് പേരൻസിൽ നിന്നാണ്. ഈ കുട്ടിയുടെ ലോകത്തെക്കുറിച്ചുള്ള അഭിപ്രായം സ്വയം റേറ്റ് ചെയ്യുന്ന, സെൽഫ് ഇമേജ് ഉണ്ടാകുന്നത്, ഹൗ ഡസ് ഹി റേറ്റ് ഹിംസെൽഫ്, സ്വന്തമായിട്ട് മതിപ്പുണ്ടോ ഇല്ലയോ, ഇതെല്ലാം ചെറുപ്രായത്തിൽ കാണുന്ന പേരൻസിൻ്റെ കണ്ണിൽ കൂടെയാണ്. അപ്പോൾ നമ്മൾ ചെറുതായി പറയും, നമ്മൾ അത്രയും വിചാരിക്കത്തില്ലായിരിക്കും പേരൻസ് പറയുന്ന വാക്കുകൾ പോലും കുട്ടിയുടെ മനസ്സിൽ ആഴത്തിൽ പോകും. ഇപ്പം ദേഷ്യം വരുമ്പോൾ ചില പേരൻസ് നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എന്ത് ചെയ്താലും മണ്ടത്തിലാണ്, ഇങ്ങനെ ആവർത്തിച്ച് സ്വന്തമായിട്ട് മറ്റ് കാര്യങ്ങളിലുള്ള ദേഷ്യമായിരിക്കും, പക്ഷെ തീർക്കുന്ന കുട്ടിയുടെ അടുത്തായിരിക്കും. പക്ഷെ കുട്ടിക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് ദേഷ്യം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എന്നോടുള്ള വാശിയാണ്, ഇതൊന്നും മനസ്സിലാക്കത്തില്ല. അവനെ സംബന്ധിച്ചോളം അമ്മയും അച്ഛനും പറയുന്ന, ചെറുപ്രായത്തിൽ അമ്മയും അച്ഛനും പറയുന്നതാണ് സത്യം. അപ്പോൾ ശരിക്കും എനിക്ക് എന്തെങ്കിലും കുഴപ്പം കാണും, ഇത് വിശ്വസിച്ചാണ് അവൻ ജീവിച്ചു വരുന്നത്. അപ്പോൾ അവൻ്റെ ആ ചെറുപ്രായത്തിൽ തന്നെ താൻ കൊള്ളില്ല, എനിക്ക് കഴിവില്ല എന്നുള്ള ഒരു മിഥ്യാവിശ്വാസം, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി, അത് മാറ്റിയെടുക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ അതിൽ കൂടെയാണ് ലോകം മൊത്തം കാണുന്നത്. അപ്പോൾ ലോകത്തിൽ നടക്കുന്ന എല്ലാം ഇതിൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വിശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് അവൻ കാണുന്നത്. എല്ലാം ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത്, എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട്. ടീച്ചർ അറിയാതെ ചിലപ്പോൾ അവനെ വിളിച്ച് എണീറ്റ് ഉയർത്തി ആൻസർ പറയാത്ത, ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാണ് അവൻ വിചാരിക്കുന്നത്, ആ പേരൻസ് പറഞ്ഞ പോലെ തന്നെ ടീച്ചറിനും ഇപ്പം എന്നെ ഇഷ്ടമല്ല. അപ്പോൾ എല്ലാത്തിലും ഈ തെറ്റിദ്ധാരണ വ്യാപകമായ എൻ്റെ ജീവിതത്തിൽ വന്ന് ഉള്ള ഇമേജ് പിന്നെയും പിന്നെയും ഇടിയുന്നു. അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം പിള്ളേരോട് സംസാരിക്കുന്നത്. ഈ പൂവൾ ഫ്ലവേഴ്സ് പോലെയാണെന്ന് പറയുന്നത് പിള്ളേർ, ദേ വെരി ഫ്രജൈൽ, അവർക്ക് അത്രയും ബലമില്ല. അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, ഹാൻഡിൽ വിത്ത് കെയർ, ഇതാണ് അതിന് പറയാനുള്ളത്. തിരിച്ചറിയുക എന്താ പ്രശ്നം, തിരിച്ചറിയുക, പ്രതികരണം അവനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും, തളർത്തുന്ന രീതിയിലാവരുത്. പേരൻസും ഈ ട്രീറ്റ്മെൻ്റ് ഒരു ഭാഗമാണ്. അപ്പോൾ ഒരുമിച്ചാണ് കുട്ടിയും പേരൻസും ഒരുമിച്ചാണ് ഈ ഒരു പ്രശ്നഘട്ടത്തെ തരണം ചെയ്യുന്നത്. ആ ഒരു അപ്രോച്ചാണ് എപ്പോഴും ഭേദം. അപ്പോൾ കുട്ടിക്ക് എപ്പോഴും പേരൻസ് എൻ്റെ ഫ്രണ്ട്സാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെയുണ്ട്, ആ ഒരു ധൈര്യമാണ് തരണം ചെയ്യാൻ. അല്ലാതെ പേരൻസ് തന്നെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവൻ
ചികിത്സയിലൂടെ തന്നെ കോപ്പറേറ്റ് ചെയ്തുള്ളൂ. പിന്നെ ഡോക്ടറെ അടുത്ത് വരാൻ പോലും വിസമ്മതിക്കും. പലപ്പോഴും പേരൻസ് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ, അവർ തിരിച്ചറിയുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കുറേ കൂടെ അവയർനെസ് ഉണ്ടാവണം ഈ കാര്യം. ഇതിനൊരു അടിസ്ഥാന കാരണം എന്താണ്? മുമ്പ് പറഞ്ഞ പോലെ എന്തെങ്കിലും ഘടനാപരമായിട്ടുള്ള കാരണം? ഇതും നേരത്തെ പറഞ്ഞ പോലെ ജനിതകമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. പിന്നെ ചെറുപ്പകാലത്തുള്ള അനുഭവങ്ങൾ, ഈ ചെറുപ്പകാലത്തുള്ള അനുഭവങ്ങൾ നമുക്കിപ്പോൾ വളരെ ഹോസ്റ്റൈൽ അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ടുള്ള പേരൻസ് എന്തിനും കുറ്റം മാത്രം പറയും. ചില പേരൻസിൻ്റെ ഒരു സ്വഭാവമുണ്ട്, നല്ല കാര്യം ചെയ്താൽ ഒന്നും മിണ്ടത്തില്ല, പക്ഷെ മനസ്സിൽ പറയാം കൊള്ളാം, കുട്ടിയോട് പറയത്തില്ല. എന്തെങ്കിലും കുറ്റം കാണിച്ചു അപ്പം എന്തെങ്കിലും പറയാം, കുട്ടി ആ കേൾക്കുന്ന കുറ്റം മാത്രമായിരിക്കും. പേരൻറ്റിനുള്ളിൽ മതിപ്പുണ്ട് കഴിവുണ്ടെന്നൊക്കെ ഒരു ധാരണയുണ്ട്, പക്ഷെ കുട്ടിയോട് പറഞ്ഞു വരുമ്പോഴത്തേക്കും കുറ്റം മാത്രമായി. ഇത് കേട്ട് വളർന്നാൽ കുട്ടിക്ക് തീർച്ചയായിട്ടും തന്നെക്കുറിച്ചുള്ള മതിപ്പ് കുറയും. ഇതൊരു കെയർഫുള്ളായിട്ട്, ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങളുള്ള വ്യക്തികൾ പേരൻസിൽ നിന്നാവാം, സ്കൂൾ മേറ്റ്സിൽ നിന്നാവാം, പൊതുവെ കുറച്ച് ഷൈ ആയിട്ടുള്ള വ്യക്തികൾ, കുറച്ചൊരു നാണമൊക്കെയുള്ള വ്യക്തികൾ, അവരൊന്ന് മാറി നിൽക്കുമ്പോൾ അവരെ കളിയാക്കാനും അവരെ ബാക്കിയുള്ളവർ ഉപദ്രവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെ ഈ ഫീലിങ്സ് കൂടിക്കൂടി വരുന്നു, താൻ കൊള്ളില്ല. അപ്പോൾ കുറച്ചും കൂടെ നാണാവുന്നു, സഭയിൽ നിന്ന് മാറി നിൽക്കുന്നു, എല്ലാവരും നിന്ന് മാറി നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളിൽ പ്രശ്നം കൂടി വരും. അപ്പോൾ ഈ ബുള്ളിങ് ഫോർ എക്സാമ്പിൾ സ്കൂളിൽ തിരിച്ചറിയണമെന്ന് പറയുന്ന ഒരു പ്രധാന കാര്യം, അവർ കുട്ടിയുടെ സെൽഫ് ഇമേജ് ബുള്ളിങ്ങിനെ നഷ്ടപ്പെടുത്താം. ഒരു നിസ്സഹായാവസ്ഥയുണ്ട് ബുള്ളിങ് ചെയ്യുമ്പോഴത്തേക്കും, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല, എന്നെ കൊള്ളില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് ടീച്ചേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യണം, ടീച്ചേഴ്സിന് ശരിക്കും പിള്ളേരെ റെക്കഗ്നൈസ് ചെയ്യാം, ഈ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവരെ തിരിച്ചറിയാം. അപ്പോൾ ടീച്ചർ ആൻസർ പറയാത്തപ്പോൾ ഉടനെ തന്നെ ഇവൻ അറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവന് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് പറയുന്നതിന് പകരം ഈ ആംഗിളിൽ ഒന്ന് ചിന്തിച്ച് നോക്കാം, ഇങ്ങനെ ഇതുകൊണ്ടാണോ. അങ്ങനെ ചിന്തിക്കുന്ന ടീച്ചേഴ്സ് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യും, അത് പേരൻസിനും അവയർനെസ് ഉണ്ടാക്കും, അവർക്ക് നേരത്തെ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് കൊണ്ടുവരാം. ഇത് വഷളാവുന്നതിന് മുമ്പ് ചികിത്സാ മാർഗങ്ങൾ ഓൾറെഡി തുടങ്ങി വയ്ക്കാം. പിന്നെ ഇത് നേരത്തെ മാഡം പറഞ്ഞ പോലെ 13 വയസ്സിലൊക്കെയാണ് ഒരു ആവറേജ് ഏജ് ഓഫ് ഓൺസെറ്റ്, ആ സമയത്തൊന്നും ആരും തിരിച്ചറിയില്ല. ഒരു 18-19 സമൂഹത്തിൽ ഇറങ്ങി ഇടപെട്ട് പ്രവർത്തിക്കേണ്ട സമയമാകുമ്പോഴായിരിക്കും ഇതിൻ്റെ മൂർധന്യ അവസ്ഥയായിരിക്കുന്നത്, അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു 5-6 വർഷം ഇടപെടാൻ പറ്റിയ സമയം പോയി. പിന്നെ നമ്മളിപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ അപ്ബ്രിങ്ങിങ് അല്ലെങ്കിൽ ഒരു ഒരു കുടുംബത്തിൽ ഉണ്ടാവുന്ന പരിതസ്ഥിതികൾ അല്ലെങ്കിൽ വളർത്തുന്ന രീതി, ഇതെല്ലാം ഇതിന് കാരണമാണ്. എന്നാൽ 2 കുട്ടികളുള്ള വീട്ടിൽ ഒരു കുട്ടി ഈ ഈ പ്രശ്നമുള്ളവനും മറ്റേ കുട്ടി വളരെ അൺഇൻഹിബിറ്റഡ് ആയിട്ട് എവിടെയും കയറി എന്തും പറയുന്ന ഒരു കുട്ടിയായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ വ്യത്യാസം എത്തരത്തിലാണ് വരുന്നത്? നേച്ചർ വേഴ്സസ് നേച്ചർ എന്ന് പറയും, ജനിതക ഘടനയുണ്ട്, പിന്നെ വളർത്തിക്കൊണ്ട് വരുന്ന രീതി, ഈ രണ്ടിനും തുല്യമായിട്ടുള്ള റോളുണ്ട് ക്യാരക്ടറും പേഴ്സണാലിറ്റി ഫോം ചെയ്യാൻ. അപ്പോൾ ഒരേ സാഹചര്യത്തിൽ വരുന്ന കുട്ടികൾ ഒരേ രീതിയിൽ പെരുമാറണമെന്നില്ല. ഇപ്പോൾ 2 വ്യക്തിയുടെ കൈപ്പത്തി അടയാളം നോക്കിയാലും സെയിം അല്ല. അപ്പോൾ വ്യക്തികൾക്ക് തന്നെ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നേച്ചർ ചിലരിൽ ഇപ്പോൾ ഈ ജീൻസ് തന്നെ പാരമ്പര്യം എല്ലാവർക്കും ഒരേപോലെ കിട്ടണമെന്നില്ല. ഇപ്പം അച്ഛൻ്റെ സ്വഭാവം ഒരു മോനും കിട്ടാം, അമ്മയുടെ സ്വഭാവം വേറൊരു മോനും കിട്ടാം, എല്ലാവർക്കും അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം വേണമെന്നില്ലല്ലോ. അപ്പോൾ ജനിതകമായിട്ട് തന്നെ വ്യത്യസ്തമായ രീതിയിൽ കൈമാറി വരാം, കൂടാതെ പരിതസ്ഥിതി സെയിം ആണെങ്കിൽ പോലും വ്യത്യസ്ത സ്വഭാവങ്ങൾ അനുഭവിക്കാം. പിന്നെ 2 വ്യക്തികളുടെ ലോകം ഒന്നാണ്, നമുക്ക് ശരിക്കും ബാധിക്കാനും പറ്റത്തില്ല. അവരുടെ ആന്തരികമായിട്ടുള്ളൊരു ലോകമുണ്ട്, അവരെ ലോകത്തെ എങ്ങനെ കാണുന്നു. പരിതസ്ഥിതികളെല്ലാം ഒന്നായിരിക്കും, പക്ഷെ അവരെ കാണുന്ന രീതി വ്യത്യാസമായിരിക്കും. അതിൽ നിന്നാണ് അവർക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടാവുന്നതും അവരവരെക്കുറിച്ചുള്ള ഒരു മതിപ്പും ഒരു വിലയിരുത്തലും നടത്തുന്നതും. ഇതിൽ ഇതിപ്പം ഒരളവ് വരെ സഭാകമ്പോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പേടി ഓരോരുത്തർക്കും ഉണ്ട്, നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ട്. ഇതൊരു രോഗമായി മാറുന്നത് എപ്പോഴാണ്? അതായത് ഇതിന് ചികിത്സ വേണ്ട അല്ലെങ്കിൽ വൈദ്യസഹായം വേണം എന്ന് നമ്മൾ പറയേണ്ടത് എപ്പോഴാണ്? ഈ നേരത്തെ പറഞ്ഞോളൂ ഉദാഹരണം, ഇതിൻ്റെ ആധിക്യം കാരണം സ്കൂളിൽ പോകുന്നില്ല, സ്കൂളിൽ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുട്ടി സ്കൂളിൽ പോകുന്നില്ല, പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ്. ഒരു തെറ്റിദ്ധാരണ കാരണം എന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല, ടീച്ചർമാർക്കാണെങ്കിൽ ഇഷ്ടമില്ല, അപ്പോൾ പഠനം പോകുന്ന കുട്ടിയുടെ പിന്നെ പഠനമില്ലാതെ പിന്നെ ഫ്യൂച്ചർ ഓൾറെഡി പ്രോബ്ലം ആയിക്കഴിഞ്ഞു. അപ്പോൾ പ്രവൃത്തിയെ തന്നെ നിലയ്ക്കുന്ന രീതിയിൽ വരുമ്പോഴാണ്, അപ്പോഴാണ് പലപ്പോഴും തിരിച്ചറിയുന്നതന്നെ. ഇങ്ങനെയുള്ള കുട്ടികൾ ഒരിക്കലും വെളിയിൽ പോയി പറയത്തില്ല എനിക്ക് സഭാകമ്പമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അവർ മാക്സിമം ഒതുക്കി വയ്ക്കും. അവരുടെ പ്രവൃത്തിയിലെ പ്രശ്നങ്ങൾ, പഠിത്തത്തിൽ പുറകോട്ട് പോകുന്നു, സുഹൃത്തുക്കളില്ല, ചിലപ്പോൾ ഒരു കാരണമില്ലാതെ ദേഷ്യം വരുന്നു. ഇങ്ങനെയുള്ള കുട്ടികൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, അവർക്ക് തന്നെ അവരെക്കുറിച്ചുള്ള അഭിപ്രായം കുറവാകുമ്പോൾ ചെറുതായിട്ട് നമ്മൾ കളിയാക്കിയാൽ പോലും ഒരു വല്ലാത്ത രീതി പ്രതികരിക്കും. അപ്പോൾ പലപ്പോഴും ഇവരെ പിടിച്ചുകൊണ്ട് വരുന്നത് ഭയങ്കര ദേഷ്യമാണ് മോൾക്ക്, ഭയങ്കര ദേഷ്യമാണ് മോൻ എന്ന് പറഞ്ഞായിരിക്കും. ദേഷ്യം ഒന്ന് കുറച്ച് തന്നാൽ മതി എന്നായിരിക്കും പേരൻസിൻ്റെ സൈഡിൽ നിന്നുള്ള റിക്വസ്റ്റ്. നമ്മൾ ചോദിച്ചു വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ദേഷ്യത്തിന് പുറകിലുള്ള കാരണം ഇതാണ്. അപ്പോഴാണ് ഈ സെൽഫ് ഇമേജ് കൂട്ടുന്ന രീതിയിലുള്ള ചികിത്സകളിലോട്ട് പിന്നെ പോകുന്നത്. പിന്നെ മാഡം നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴാണ് ഇതൊരു പ്രോബ്ലം ആവുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ
ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിക്ക് ഇന്നത്തെ കാലത്ത് ജോബിൻ്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ പരിമിതികളുണ്ട്. അല്ലേ, കഴിവുണ്ടായിരിക്കും, ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഫ്രണ്ട്സ് ഇല്ലാത്തൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ഇവരനുഭവപ്പെടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് ആളുകൾ കാണും. പക്ഷെ അതിൻ്റെ പുറകിലുള്ള കാര്യം ആ സമയത്തായിരിക്കും തിരിച്ചറിയുന്നത്. ഈ ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ ഡോക്ടർ മുമ്പേ ചോദിച്ചു, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുന്ന ഒരു സോഷ്യൽ ഇൻഹിബിഷൻ അല്ലേ ആ മരുന്ന് കഴിക്കുന്നത്, അത് അത് ഇതല്ലാതെ ഇപ്പം നമ്മുടെ സൊസൈറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ പല തെറാപ്പീസ് ഉണ്ട്, സെൻറ്റേഴ്സ് ഉണ്ട്, മെഡിറ്റേഷൻ, യോഗ, റേഖി. അപ്പോൾ ഇതിൻ്റെ ഒരു റോൾ ആൻഡ് മെൻ്റൽ റിലാക്സേഷൻ ഒന്ന് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇതിൻ്റെ റോള് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സ്ട്രെസ്, സമ്മർദ്ദം, സമ്മർദ്ദത്തെ നമ്മൾ എങ്ങനെ ചെറുക്കുന്നു, ഹൗ ഡു യു ഹാൻഡിൽ സ്ട്രെസ്, നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റണം. ഇപ്പോൾ പൊതുവേ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ലെവൽ ഓഫ് ആങ്സൈറ്റി, ഉത്കണ്ഠയുടെ പൊതുവായിട്ടുള്ള നിലവാരം എങ്ങനെയാണെന്നുള്ളത് ഓരോ വ്യക്തിക്കും വ്യത്യാസമാണ്. ചിലരെപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കും, ചിലരെപ്പോഴും ശാന്തമായിട്ടിരിക്കും. ഈ രണ്ട് വ്യക്തികൾക്കും ഒരേ രീതിയിലുള്ള സമ്മർദ്ദം വന്നാലുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് വിചാരിച്ച് നോക്കാം. വളരെ ശാന്തമായിട്ടിരിക്കുന്ന ആൾക്ക് കുറച്ചും കൂടെ ടെൻഷൻ കൊടുത്തുള്ളൂ. ഓൾറെഡി ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ മുകളിലൊരു ടെൻഷൻ കൂടെ വന്നാൽ നിയന്ത്രണത്തിനപ്പുറം പോകും. അപ്പോൾ പല റിലാക്സേഷൻ മെത്തേഡ്സും ജനറൽ ലെവൽ, പൊതുവായിട്ടുള്ള ഒരു ലെവൽ ഓഫ് ആങ്സൈറ്റി കുറച്ച് വയ്ക്കും. യോഗയാണെങ്കിൽ അതൊക്കെ നമ്മൾ പരിശീലിച്ച് പൊതുവേ ശാന്തമായിട്ടിരിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് കിട്ടും. മനസ്സും ശരീരവും തമ്മിൽ കുറച്ചും കൂടെ കോർഡിനേറ്റഡ് ആയിരിക്കും. ബ്രീതിങ്, ഇപ്പോൾ പ്രധാനമായിട്ടുള്ളതാണ് ശ്വാസോച്ഛ്വാസത്തിലുള്ള പ്രാണായാമ എക്സസൈസസ്, ഹൗ ടു റെഗുലേറ്റ് യുവർ ബ്രീതിങ് എന്നുള്ളത്. കാരണം നമ്മുടെ ഈ താളം അനുസരിച്ച് നമ്മുടെ തലച്ചോറിലും വ്യത്യാസങ്ങളുണ്ടാവും. നമ്മൾ നേരത്തെ നമ്മൾ കാണാറുണ്ട്, ടെൻഷൻ വരുമ്പോൾ എന്ത് പറ്റും, ബ്രീതിങ്ങിന് എന്ത് പറ്റും, വളരെ ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ ടെൻഷൻ കുറയ്ക്കുമ്പോൾ ബ്രീതിങ് കുറയും. ഇത് തമ്മിലൊരു ബന്ധമുണ്ട്, ബോഡിയും മൈൻഡും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ മൈൻഡിന് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന് ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നതുപോലെ തിരിച്ചൊരു കണക്ഷനുണ്ട്, ശരീരത്തിനെയും തലച്ചോറിനെ നിയന്ത്രിക്കാൻ. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിളാണ് ഈ യോഗയിലും മെഡിറ്റേഷനിലും വർക്ക് ചെയ്യുന്നത്. ചില മുറകൾ കൊണ്ട് നമ്മൾ തലച്ചോറിനെ ഒന്ന് പാകപ്പെടുത്തി എടുക്കുക, അല്ലെങ്കിൽ ടെൻഷൻ്റെ ലെവൽ പൊതുവെ കുറയ്ക്കുക. അങ്ങനെയുള്ളവർക്ക് പുതിയതായിട്ട് വരുന്ന സമ്മർദ്ദത്തെ ചെറുക്കാൻ കുറച്ചും കൂടെ ശേഷി കാണും. അപ്പോൾ അതിൽ യോഗ നല്ലതാണ്. എന്നാൽ അതൊരു ചികിത്സയായിട്ട് നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുമോ? അത് ഈ പറയുന്ന ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. ഇത് വരാൻ കുറച്ച് സമയമെടുക്കും. ഒറ്റയടിക്ക് ഒരു ദിവസം യോഗ ചെയ്തുകൊണ്ട് പിറ്റേ ദിവസം എല്ലാ ടെൻഷനും പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിച്ച് വരുന്നൊരു വ്യക്തിക്ക് നമുക്ക് ആ ദിവസം യോഗ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഇതിനും ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്, പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ആദ്യം തൽക്കാലം ടെൻഷൻ കുറയ്ക്കുക, ഭാവിയിലേക്ക് വേണ്ടി ചെറുക്കാനുള്ള ഒരു ശേഷി വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് യോഗയും മെഡിറ്റേഷനും പ്രെയറും. ഈ പ്രെയറിൻ്റെ പവറിനെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ചില വ്യക്തികൾ ചിലപ്പോൾ നമ്മളോട് വളരെ ലളിതമായിട്ട് പറയും, ഞാൻ കുറച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് പോകും. നമ്മൾ വിചാരിക്കും പ്രാർത്ഥിക്കുമ്പോൾ പോകുന്നത് എങ്ങനെയാണെന്ന്, പക്ഷെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സത്യത. ചിലരാകുമ്പോൾ ഒരു ടെൻഷൻ വരുമ്പോഴത്തേക്കും ദൈവത്തോട്, നമുക്കിപ്പോൾ ഒത്തിരി കംപ്ലയിൻസ് ഉണ്ട് ജീവിതത്തിൽ, ചിലർക്കും പരാതികളിൽ നിന്ന് ടെൻഷൻ വരുന്നുണ്ട്, അത് നടക്കുന്നില്ല, ഇത് നടക്കുന്നില്ല, ഒന്നും ശരിയാവുന്നില്ല, അത് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സിനെ കുറിച്ച് ആരും മിണ്ടത്തില്ല. ബ്ലെസ്സിങ്സ് നമ്മൾ ഒരിക്കലും താങ്ക് ചെയ്യത്തില്ല, ദൈവത്തോട് നമ്മൾ നന്ദി പറയുന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു കണക്കെടുക്കുവാണെങ്കിൽ ബ്ലെസ്സിങ്സ് പരാതികളെക്കാളും പത്തിരട്ടി ആയിരിക്കും. അപ്പോൾ ഒരു സിമ്പിൾ എക്സസൈസ് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് നമ്മൾ പറയുന്നത്, ഒരു നന്ദിയുടെ ഒരു ഭാഷ, ഒരു രീതി. അപ്പോൾ ചെറിയ ബ്ലെസ്സിങ്സിന് കിടക്കാൻ പോകുന്നതിന് മുമ്പും അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോഴും നമുക്ക് ജീവിതത്തിൽ തന്നേക്കുന്ന ഒരു അഞ്ച് നല്ല കാര്യങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുന്ന ഒരു രീതി. അപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലിങ്ങോട് കൂടിയാണ്. ജീവിതത്തിൽ ഒത്തിരി നെഗറ്റീവ് കാര്യങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ പോസിറ്റീവ് കാര്യങ്ങളും കൂട്ടിക്കൊണ്ട് വരുന്നു. അപ്പോൾ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്ന പോസിറ്റീവ് കാര്യം. അപ്പോൾ ചിലർ പറയും അങ്ങനെ എനിക്ക് നന്ദി പറയാൻ അഞ്ച് കാര്യങ്ങളില്ല എന്ന് പറയുന്നത്. സാധാരണ ചോദിക്കുന്നത് ശ്വാസം വലിക്കാൻ പറ്റുന്നുണ്ടോ, സമാനമായിട്ട് ഉണ്ട്, നടക്കാൻ പറ്റുന്നുണ്ടോ, സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ ഇല്ലാത്ത എത്ര പേരുണ്ട്. പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത്, ഈ 9 മാസം അമ്മയുടെ വയറ്റിൽ കിടന്ന് ജനിക്കുന്ന സമയത്ത് ഏതെല്ലാം സ്ഥലത്ത് വെച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാമെന്നൊരു ഡോക്ടർക്കറിയാം. ഒരു കുട്ടി പൂർണ്ണ ആരോഗ്യത്തോടെ ജനിക്കുന്നത് ശരിക്കും ഒരു അത്ഭുതമാണ്. പക്ഷെ അതിനാരും നന്ദി പറയത്തില്ല, കറുപ്പോ വെളുപ്പോ ഇതാണ് പറയുന്നത്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു വൈകല്യം ഉള്ളപ്പോൾ നമ്മൾ ആലോചിക്കും, ആ അമ്മമാർക്കും ആ അച്ഛനും അതിൻ്റെ വില അറിയാം.
നമുക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സ് ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല. ഇല്ലാത്ത കംപ്ലയിൻസ് പരാതികളിലാണ് നമ്മൾ കൂടുതൽ സമയം ചിലവാക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് കുറച്ച് മാറ്റുകയാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ ഒരു കാര്യം നമ്മൾ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈശ്വരൻ എന്നുള്ള കൺസെപ്റ്റ് പലർക്ക് പലതാണെങ്കിലും നമുക്കുള്ള കുറേ ഭാരങ്ങൾ അങ്ങോട്ട് ഏൽപ്പിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് കൈമാറുക എന്നുള്ള ഒരു ആശ്വാസം എപ്പോഴും ആ കൺസെപ്റ്റിനുണ്ട്. നിയന്ത്രണം, ഉദാഹരണത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. അതെ അതെ, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാം, ബാക്കി കാര്യം ഏൽപ്പിച്ചു വെക്കാനോട് പിന്നെ പൊരുത്തപ്പെട്ടങ്ങ് പോവുക, വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അത് വിശ്വാസമാണ് ഏറ്റവും വലിയ കാര്യം. ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കമൊന്നും വേണ്ട. അതുകൊണ്ട് സഹായം ആളുകൾ കിട്ടുന്നുണ്ട്, അവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്, നല്ല മനുഷ്യരായിട്ട് നിലനിൽക്കാൻ പറ്റുന്നുണ്ട്. എന്തിനു നിഷേധിക്കണം? ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ആവശ്യമില്ല. ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവം ഉണ്ടെങ്കിലും ഉണ്ട്. ആർഗ്യുമെൻറ്റിനനുസരിച്ചുള്ളതല്ല. ചില വ്യക്തികൾക്ക് വിശ്വാസം അവരെ രക്ഷിക്കുന്നു, അവർക്ക് എന്തിനാണ് നിഷേധിക്കണം? അതെ, അതൊരു ആശ്വാസമാണ്. ഉണ്ടെങ്കിൽ അതിനൊരു ആർഗ്യുമെന്റ് ആവശ്യം. ചില ഡോക്ടർമാരുണ്ട്, ഈശ്വരന്റെ കാര്യം പറഞ്ഞാൽ, ഫെയ്ത്തിന്റെ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കത്തില്ല. നിരീശ്വരവാദികൾ അതൊന്നുമില്ല. എന്തിനാർഗ്യണം? ഈ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയാതിരിക്കുക, അറിയാത്ത കാര്യങ്ങളില്ല എന്ന് പറയരുത്. അത് ആ ഒരു ചെറിയ പ്രിൻസിപ്പൾ ഫോളോ, നമ്മൾ കുറച്ചുകൂടെ ടോളറന്റ് ആയിരിക്കും. പല ആളുകൾ പല ടൈപ്പുണ്ട്, അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. സഹിഷ്ണുത കൂടുതലുണ്ടാവും. നമുക്ക് ഈ സ്പിരിച്വൽ ലൈനിൽ നിന്നൊന്ന് മാറി ഒരു ചോദ്യം ചോദിക്കാം. അതായത് ഒരു ചില രോഗികൾ ഒ പിയിൽ വരാറുണ്ട്, എവിടെ നിന്നാന്ന് അറിയില്ല, പെട്ടെന്നൊരു പേടി കയറി വരുന്നു, നെഞ്ചിടിക്കുന്നു, വിയർക്കുന്നു. അത് മാറിക്കഴിയുമ്പോൾ മരിച്ച് ജീവിച്ച ഒരു പ്രതീതിയാണ്. ഇതെന്ത് രോഗമാണ്, അല്ലെങ്കിൽ ഇതിനെന്താണ് കാരണങ്ങൾ? പാനിക് ഡിസോർഡർ എന്നാണ് പറയുന്നത്. പാനിക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു മഴ പെയ്ത പോലെ പെട്ടെന്ന് എവിടെ നിന്നോ വന്നു ടെൻഷൻ അങ്ങ് കൂടി 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 ഒരു 10-15 മിനിറ്റ് കൊണ്ട് എൻ്റെ മൂർത്തനാവസ്ഥയിലെത്തി, പിന്നെ തന്നെ അങ്ങ് പോവും. കാരണമൊന്നും നോക്കിയാൽ കാണത്തില്ല. വരുന്ന സമയത്ത് ഏകദേശം നമ്മൾ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന പോലെ ഡ്രൈ ഡ്രൗണിംഗ്. പലപ്പോഴും ആളുകളെ കൊണ്ടുവരുന്നത് ഇസിജികൾ എടുത്തതിന് ശേഷമായിരിക്കും. ഇതൊരു മനസ്സിന്റെ കളിയാണെന്നുള്ളതിലേക്ക് ചിന്ത പോവുക. ഇങ്ങനെയുള്ള രോഗികൾ വരുമ്പോൾ അവരോട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യം ഇതാണ്, ഡോക്ടർ എനിക്ക് കാര്യമൊന്നും പിടികിട്ടുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ഇതിന് കാര്യമാകുന്നത്, അതൊന്നും ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. പക്ഷേ ഇത് പിന്നെയും വരുന്നുണ്ട്. എങ്ങനെയാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ, എപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. വരുന്ന സമയത്ത് ഒരു മരിക്കുന്ന ഫീലിംഗ് ആണ്, ഇപ്പം മരണം സംഭവിക്കുന്നുള്ള പേടിയാണ്. ആദ്യ തവണ വന്നു, രണ്ടാമത്തെ തവണ ഇതേപോലെ വന്നു, ഒന്നും സംഭവിച്ചില്ല. മൂന്നാമത്തെ തവണ വരുമ്പോഴും ഇതേ പേടി തന്നെയാണ്. സാധനം നമ്മൾ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, പുലി വന്നു പുലി വന്നു എന്ന് പറഞ്ഞ് പറ്റിക്കുന്നത്. രണ്ടു മൂന്ന് തവണയാകുമ്പോഴത്തേക്ക് നാട്ടുകാർ മനസ്സിലാവും പുലിയൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞ് അവരതിനെ അവഗണിക്കും. ഇതങ്ങനെയല്ല, ഓരോ തവണ പുലി വരുമ്പോഴും അതേ ടെൻഷൻ തന്നെയാണ് ഈ പേഷ്യൻസിന് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മൾ പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്. പാനിക് ഡിസോർഡറിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ, എവിടെ നിന്നാണ് ടെൻഷൻ വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് അകാരണമായിട്ട് ആ കാരണങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അകാരണം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഉണ്ടാവും. നമ്മുടെ ബോധമനസ്സിന് അത് എവിടെയാണെന്ന് പറയാൻ പറ്റുന്നില്ല. ഇതെപ്പോൾ വേണമെങ്കിലും വരാം. ഇതെപ്പോഴാണ് വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ആളുകൾ സ്വയം നിയന്ത്രിക്കും, വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കും. കാരണം വെളിയിൽ പോകുന്ന സമയത്ത് ഇത് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് ആളുകൾ അങ്ങ് മാറും. ബസ്സിൽ പോകാൻ പേടി, അല്ലെങ്കിൽ സദസ്സിൽ ആളുകൾ കൂടുന്ന സ്ഥലത്ത് വന്നാൽ എന്ത് ചെയ്യും? അഗോറഫോബിയ എന്ന് പറയും. പാനിക് ഡിസോർഡർ ഈ അഗോറഫോബിയയുടെ കൂടെ പലപ്പോഴും വരും. അപ്പോൾ അങ്ങ് ഉള്ളുവലിഞ്ഞിട്ട് അവസാനം ദുസ്സഹമായൊരവസ്ഥയാണ്. കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും വരാൻ പറ്റുന്ന ഒരു ഡേഞ്ചർ. അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ നിയന്ത്രണം പോകുന്ന ഒരവസ്ഥയിലോട്ട് വരാം. പിന്നെ പലർക്കും ഇത് ഹാർട്ടിൻ്റെ പ്രശ്നമാണ്. നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ ഇ സി ജി എടുത്താലും ഒന്നും, അടുത്തവണ വരുമ്പോഴും ഹാർട്ടിൻ്റെ പ്രശ്നമാണെന്ന് പിന്നെയും 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 വന്നുകൊണ്ടിരിക്കും. കണക്കില്ലാതെ ടെസ്റ്റുകൾ ചെയ്ത് ഹാർട്ടിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും മറ്റും ഒക്കെ ഒരുപാട് പരിശോധനകൾക്ക് ഒടുവിലായിരിക്കും ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് ഈ രോഗികൾ എത്തുക. അപ്പൊ ഈ തിരക്കിൽ പേടി, തിരക്കിൽ ശ്വാസം മുട്ടുന്ന അവസ്ഥ, അല്ലെ ഉയരത്തിനെ പേടി, ഇതൊക്കെ ഇതിൽ പെടുന്നതാണോ? അല്ല, ഈ തിരക്കിൽ ശ്വാസം മുട്ടുന്നേക്കാളും കൂടുതൽ അത് ക്രൗഡ്സിനെ ക്ലോസ്ട്രോഫോബിയ, അതൊരു ഫോബിയാണ്. പ്രത്യേക തരം ഉത്കണ്ഠ രോഗങ്ങൾ, അതൊരു കാരണമുണ്ട് അതിന്, തിരക്ക് അല്ലെങ്കിൽ ആ ക്രൗഡ്. ഹൈറ്റ്സ് അഗോറഫോബിയ, അക്രോഫോബിയ എന്ന് പറയും ഹൈറ്റ്സിന്റെ, ഹൈറ്റ്സിനെ പേടി. പക്ഷെ ഇതിലൊരു കാരണമില്ല, പ്രത്യേകിച്ച് കാരണം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് അത് അവോയ്ഡ് ചെയ്യുമെങ്കിലും ചെയ്യാം. പല പേഷ്യൻസും ഈ ഒത്തിരി ഫോബിയാസ് ഉള്ള പേഷ്യൻസ് അതിനെ അവോയ്ഡ് ചെയ്യും, ഹൈറ്റിൽ പോകുന്ന അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ ക്രൗഡിൽ പോകുന്ന അവോയ്ഡ് ചെയ്യും. ഇതിന് കാരണമില്ല, അതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ ഉത്കണ്ഠയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ, എന്തിനെ ഒഴിവാക്കണം എന്ന് അറിഞ്ഞൂടാ. ഇത് ട്രീറ്റബിൾ ആണോ? ഇതിനെ
ഇഫക്റ്റീവായിട്ട് ചികിത്സിക്കാൻ പറ്റുമോ? ചികിത്സിക്കാൻ പറ്റുന്നതാണ്. ചികിത്സയുടെ മാർഗം തന്നെ ഈ പാനിക് ഡിസോർഡർ ഉള്ളവർക്ക് സാധാരണ ഭയങ്കരമായിട്ട് ഉത്കണ്ഠ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവരിൽ മരുന്ന് തുടങ്ങുമ്പോഴും നമ്മൾ സൂക്ഷിച്ചു വേണം. മരുന്നിൻ്റെ ഹൈ ഡോസ് ഇവർ ചിലപ്പോൾ ടോളറേറ്റ് ചെയ്യത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് നമ്മൾ കൊടുക്കുന്ന ഉത്കണ്ഠ കുറയ്ക്കാൻ കൊടുക്കുന്ന ഒരു മരുന്ന് SSRIs എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്, സെലക്റ്റീവ് സീറോട്ടോണിൻ റീയപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സ്. അത് നമ്മുടെ തലച്ചോറിലുള്ള ഒരു രാസവസ്തുവിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ പ്രവർത്തന രീതി. പക്ഷേ ഈ വ്യത്യാസം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി തലച്ചോറിൽ തന്നെ ഞരമ്പുകളുടെ ഘടനയിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്, ഈ രാസവസ്തുവിൻ്റെ ലെവലിലുള്ള വ്യത്യാസം കൊണ്ട്. അത് കുറച്ച് നേരത്തെ 2-3 weeks എടുക്കും. ഈ സമയത്ത് ചിലതിൽ ഈ ആദ്യം ഒന്ന് കൂടുന്നതായിട്ടുള്ള രീതിയുണ്ട്, കൂടിക്കഴിഞ്ഞ് കുറയും. പക്ഷേ പാനിക് ഡിസോർഡർ ഉള്ളവർക്ക് ഭയങ്കര ആദ്യമാണ്, ഇവരിതൊട്ടും ടോളറേറ്റ് ചെയ്യത്തില്ല. ഡോസ് സൂക്ഷിച്ച് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഉള്ളതിനേക്കാളും ഭയങ്കരമായിട്ട് മരുന്ന് കൊടുക്കുമ്പോൾ കൂടും, അപ്പോൾ അവർ മരുന്ന് നിർത്തും. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വളരെ ലോ ഡോസിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കുറച്ചും കൂടെ ഉറക്കമൊക്കെ കിട്ടുന്ന ശാന്തമാക്കുന്ന മരുന്നുകൾ അതിൻ്റെ കൂടെ തുടങ്ങിയിട്ട് അതാണ് ഔഷധങ്ങൾ കൊണ്ടുള്ള ചികിത്സ. അതിൻ്റെ കൂടെ തന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സ അതിൻ്റെ കൂടെ തന്നെ തുടങ്ങണം. ഒന്ന്, അവർ ഈ പാനിക് അറ്റാക്കിന് ഇങ്ങനെ വരുന്ന ഉത്കണ്ഠ എങ്ങനെ വിലയിരുത്തുന്നു. നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, കുറേ തവണ ഇത് വന്നു, ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഇത് വരുന്നു, ഒരു 19 തവണയെങ്കിലും വന്നു കാണും. എന്തെങ്കിലും ഒരു പ്രശ്നം ഇപ്പോൾ ബാക്കി നിൽക്കുന്നുണ്ടോ? ശാരീരികമായി എവിടെയെങ്കിലും ഏതെങ്കിലും അവയവം പ്രവർത്തിക്കാതിരിക്കുന്നോ, ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം വന്നോ, ഏതെങ്കിലും കരളിന് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോവും? ചികിത്സ എടുക്കും? ഇല്ല, തന്നെ പോവും. അപ്പം തന്നെ വന്ന് തന്നെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കാത്തൊരു കാര്യം അതെ. അപ്പം ഇതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ജീവൻ അപായമൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കുക. 5 വർഷമായി വന്നു, ആരോഗ്യാവസ്ഥ ഒത്തിരി മോശമായിട്ടൊന്നും ഇല്ല, ഒരു പേടിയല്ലാതെ ശരീരത്തിന് വേറൊന്നും പ്രശ്നം വന്നില്ല. അപ്പോൾ ഇതിനെ അമിതമായി പേടിക്കണ്ട എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്നു. പിന്നെ ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് നമ്മൾ പറയുന്നു. ഇത് നമ്മൾ തലച്ചോറിനെ ബാധിച്ച് നമുക്ക് ആദ്യം കൂട്ടുന്ന ഒരു രോഗമാണ് പാനിക് ഡിസോർഡർ. നമുക്കിതെന്താണെന്നറിയാം, അതാണ് അവർക്ക് കേൾക്കേണ്ടത്. ഡോക്ടർ ഇതിന് കണ്ടോ, എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താ സംഭവിക്കുന്നത്. ECG ഒരു പേര് കൊടുക്കുന്നു, ഇത് ഇതാണ് സംഭവം. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇതിന് ചികിത്സയുണ്ട്. നിങ്ങളുടെ മുമ്പ് ലക്ഷോപലക്ഷം ആളുകൾക്ക് ഇത് വന്നിട്ടുണ്ട്, അവർക്ക് ഈ ചികിത്സ ഫലപ്രദമാണ്. ഇത് കേൾക്കുമ്പോൾ അവർക്ക് കുറച്ചൊരാശ മാത്രം വരുന്ന ഒരു പ്രശ്നമായിട്ടാണ് പലരും. പിന്നെ വേറൊരു മാർഗം പറ്റുന്നവർക്ക്, നമ്മൾ ഈ മനഃശാസ്ത്രപരമായിട്ടുള്ള മാർഗങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുന്നതിൻ്റെ കൂടെ ടെൻഷൻ കൂടിയാൽ നിയന്ത്രിക്കേണ്ട മാർഗങ്ങളോട് ഒന്ന് പഠിപ്പിച്ച് കൊടുക്കണം. ഒരു റിലാക്സേഷൻ എക്സസൈസ്, പാനിക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും ടെൻഷൻ കൂടാതിരിക്കാൻ. പിന്നെ ചിലരിൽ അത് നമ്മൾ പെട്ടെന്ന് ചെയ്യത്തില്ല, ചിലരോട് നമ്മൾ പറയും ഒന്ന് ഇരുന്ന് സഹിച്ചു നോക്കും, വേണമെങ്കിൽ നമ്മൾ കൂടെ ഇരിക്കുക പാനിക്ക് വരുന്ന സമയത്ത്. പാനിക്ക് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, പാനിക്ക് വരാൻ സാധ്യതയുള്ള, പാനിക് ഡിസോർഡർ വരാൻ സാധ്യതയുള്ള ആളുകൾക്ക് ചില എക്സസൈസ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്റ്റെപ്സ് ഇറക്കുകയും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു 10-15 തവണ വരുമ്പോഴത്തേക്കും പാനിക്കിന് തത്തുല്യമായിട്ടുള്ള ശാരീരിക ലക്ഷണങ്ങൾ വരും, അപ്പോൾ അവർ പേടിച്ചു തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു പാനിക് ഉണ്ടാക്കിയ ശേഷം അത് നിയന്ത്രിക്കാനുള്ള ഒരു മാർഗ്ഗം അവിടെ വെച്ച് നേരത്തെ പരിശീലിച്ച മാർഗ്ഗമാണ് അവിടെ വെച്ച് പ്രയോഗിക്കുന്നു, അപ്പോൾ പാനിക്ക് കുറയുന്നു, പിന്നെ ഉണ്ടാക്കുന്നു, പിന്നെയും പാനിക്ക് കുറയുന്നു. അങ്ങനെ അവരെ പരിശീലിച്ച് ഇതിനോടുള്ള പേടി മാറ്റുന്നു. ചില വ്യക്തികളിൽ നമ്മൾ പറയും ഒന്ന് പിടിച്ചിരുന്ന് നോക്ക്, അങ്ങനെ കോഗ്നേറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവരൊന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ല, അവർ പഠിച്ചു. പാനിക്ക് വന്ന് കുറച്ച് സഹിച്ചിരുന്നാലും ഒന്നും സംഭവിക്കത്തില്ല. അടുത്ത തവണ അങ്ങനെ സംഭവിക്കുമ്പോൾ അവരുടെ ഭയം ഒന്ന് കുറഞ്ഞു. അങ്ങനെ കുറേ തവണ ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അടുത്ത തവണ വരുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ, എനിക്കിത് നേരിടാം എന്നുള്ളൊരു ആത്മവിശ്വാസം കിട്ടി. അതിൻ്റെ കൂടെ തന്നെ മരുന്നുകളും പ്രവർത്തനം തുടങ്ങി കാണും. ചുരുക്കം പറഞ്ഞ മരുന്നുകൾ 6 മാസം മുതൽ 1 വർഷം വരെ കൊടുക്കണം. അതും ഈ നേരത്തെ പറഞ്ഞ സൈഡ് ഇഫക്റ്റ് പെട്ടെന്ന് ആദ്യം കൂട്ടാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തികളിൽ നിന്നുള്ളതറിഞ്ഞ് ചെറിയ ഡോസിൽ മാത്രം കൂട്ടിക്കൊണ്ട് വരണം. അത് തിരിച്ചറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. കൂടെ ബാക്കി നേരത്തെ പറഞ്ഞ പൊതുവായിട്ടുള്ള റിലാക്സേഷൻ മെത്തേഡ്സ് ഇതിൻ്റെ കൂടെ തന്നെ വെക്കുക. ജനറൽ ലെവൽ പൊതുവായിട്ടുള്ള നമ്മുടെ ആദിയുടെ ലെവൽ ഒന്ന് കുറച്ച് വെക്കുക. പാനിക്ക് വരുമ്പോഴും അപ്പം അത്രയും കൂടത്തില്ല. ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ. ഒരു 60-80% ആളുകൾക്ക് വരെ ചികിത്സ ഉണ്ട്, നല്ല ഫലം കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഡോക്ടറെ, നമ്മൾ ഈ ചർച്ചയുടെ ഒടുക്കം ഒരു എനിക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത്, രോഗികൾ പലപ്പോഴും ഈ സൈക്യാട്രിക് റീസൺസിന് മരുന്ന് കഴിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് അത് നിർത്താനുള്ള ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അത് ഒരു ശരിയായ കാര്യമാണോ? കുറേ വർഷങ്ങൾ, കുറേ മാസങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു എന്ന സൈക്യാട്രിക് മരുന്നുകൾക്ക് പൊതുവേ ഒരു പഴിയുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മരുന്നുകളോടുള്ള സമീപനം, എങ്ങനെ ആയിരിക്കണം? ഇത് ചികിത്സയുടെ ഒരു പ്രധാന ഘടകം ഡോക്ടറിലുള്ള വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസം ഡോക്ടർ നമ്മളോട് പറയുകയാണ് എല്ലാ കാര്യങ്ങളും കേട്ട് കഴിഞ്ഞ് ഇത് ഈ രീതിയിൽ കഴിക്കണം, ഇടയ്ക്ക് എന്നെ വന്ന് കാണണം,
നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ പാർശ്വഫലങ്ങൾ ഇന്നത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ വന്ന് കാണാം. അപ്പോൾ മരുന്ന് നിർത്തുന്നതിന് പകരം ആ മരുന്ന് മാറ്റുകയോ മറ്റു രീതിയിലുള്ള വേറെ മരുന്ന് തുടങ്ങുകയൊക്കെ അപ്പോൾ ചെയ്യാം. സ്വയം ചികിത്സിക്കാൻ പോകരുത്. കാരണം രോഗിക്ക് ഇതിനെക്കുറിച്ച് അത്രയും വിവരം, ഡോക്ടറുടെ അത്രയും വിവരം ഉണ്ടാവില്ല എന്നെങ്കിലും നമുക്ക് വിചാരിക്കാം. അപ്പോൾ മരുന്ന് പറയുന്ന രീതിയിൽ തന്നെ കഴിക്കുക. പാർശ്വഫലങ്ങൾ എന്താണെന്നുള്ള രോഗിയെ നേരത്തെ തന്നെ അറിയിച്ചിരിക്കണം. അത് കാണുമ്പോൾ രോഗിക്ക് മനസ്സിലാണ് ഡോക്ടർ എന്നെ ഓർപ്പിച്ചിട്ടുണ്ട് വന്ന് കാണും. പാർശ്വഫലങ്ങൾ പറയാതിരുന്നാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ രോഗിക്ക് ഡോക്ടറിലുള്ള വിശ്വാസം നിലയ്ക്കും. ഇത് ഡോക്ടർ പറഞ്ഞില്ലല്ലോ, അപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന രീതി. ഈ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്, ഫോർ എക്സാമ്പിൾ നമ്മൾ വിഷാദ രോഗത്തിന് ഒരു ഉദാഹരണം, സാധാരണ പറയുന്ന ഒരു 6 മാസം ചികിത്സിക്കണം എന്ന് പറയാനുള്ള കാര്യം, ഒരിക്കൽ വിഷാദ രോഗം വന്നു കഴിഞ്ഞാൽ അടുത്ത 6 മാസത്തിൽ അത് വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം മരുന്ന് തുടങ്ങി പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞ് പിന്നെയും കുറച്ച് കഴിഞ്ഞ് അടുത്ത വിഷാദ രോഗം വരുമ്പോൾ ആ മരുന്ന് പിന്നെയും തുടങ്ങേണ്ട ഒരു സാഹചര്യം വന്നാൽ അത്രയ്ക്ക് ഫലിക്കില്ല. അപ്പോൾ ഈ പല കാര്യങ്ങളും പല പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എത്ര നാൾ ഒരാൾ മരുന്ന് കഴിക്കണം, എങ്ങനെ കൂട്ടണം, എങ്ങനെ കുറയ്ക്കണമെന്ന് നമ്മൾ ഡോക്ടർമാർ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് വ്യക്തമായിട്ടുള്ള. അപ്പോൾ അതിനെതിരെ സ്വന്തമായിട്ട് തീരുമാനിച്ച് മരുന്നുകൾ കൊണ്ട് കിട്ടാവുന്ന ഗുണങ്ങൾ ഇല്ലാതാക്കരുത് എന്നുള്ളതാണ് ശരിക്കും. മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇന്നത്തെ ആരോഗ്യം എല്ലാവരെയും സഹായിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ചർച്ച നയിച്ച ഡോക്ടർ ജേക്കോ പൗലോസിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ചർച്ചയിൽ സക്രിയമായി പങ്കുചേർന്ന ശ്രീമതി മിനി മാഡത്തിനും ഞാൻ നന്ദി പറയുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. ക്യാൻസർ എന്ന് പറയുന്നത് എല്ലാവരും തന്നെ വളരെ ഭയപ്പാടോടെ കാണുന്ന ഒരു സംഗതിയാണ്. ചിലർക്ക് ആ വാക്ക് കേൾക്കുന്നത് തന്നെ പേടിയാണെന്ന് തോന്നും ചിലപ്പോൾ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇത്ര ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ സ്വഭാവത്തിൻ്റെയും പിന്നെ ഇൻഫെക്ഷൻസിൻ്റെ ചില ക്യാൻസേഴ്സ് ഉണ്ട്. സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയമുഖത്തിലുള്ള ക്യാൻസർ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ് 90-100% വരെയും കാണിക്കുന്നത്. ഡോക്ടർ, സാധാരണ ആൾക്കാർക്കൊരു സംശയമുണ്ട് ക്യാൻസർ രോഗം പകരുമോ എന്ന്, അതിനെപ്പറ്റി ഡോക്ടറുടെ അഭിപ്രായം?